കാഴ്ചയില്ലാത്തതാണോ കേൾവിയില്ലാത്തതാണോ കൂടുതൽ പ്രയാസകരമെന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? പലരും പറയും ഈ ഭൂമിയിലെ കാഴ്ചകൾ കാണാൻ കഴിയാത്തതാണ് വേദനയെന്ന്. എന്നാൽ യഥാർത്ഥത്തിൽ കാഴ്ചയല്ല മനുഷ്യരെ വേദനയിൽ ആഴ്ത്തുന്നത്, ജീവിതം ദുസ്സഹമാക്കുന്നത്. അത് കേൾവിയില്ലായ്മയാണെന്ന് ബസീമയുടെ അനുഭവം പറയുന്നു. കേൾവിയില്ലാത്തവർക്ക് യാതൊന്നും പറയാനും കേൾക്കാനും കഴിയില്ല. ജന്മനാൽ കേൾവിയും സംസാരശേഷിയും ഇല്ലാത്തയാളാണ് ബസീമ. പാലക്കാട് നഗരത്തിൽ തെരുവിൽ വർഷങ്ങൾക്ക് മുൻപ് ആ 6 വയസ്സുകാരി ഉപേക്ഷിക്കപ്പെട്ടു. ജീവിതത്തെക്കുറിച്ച് ബസീമ പറയുന്നത് ഇങ്ങനെയാണ്, അഥവാ ബസീമ ആംഗ്യം കാണിച്ചു തുടങ്ങുന്നത് ഇങ്ങനെയാണ്. കൊളത്തറ സ്പെഷ്യൽ സ്കൂളിൽ അവർക്ക് അടുത്തിരുന്ന അധ്യാപകൻ ബസീമയുടെ ആംഗ്യഭാഷ പറഞ്ഞു തന്നു. ബസീമ ഇപ്പോൾ കൊളത്തറ സ്പെഷ്യൽ സ്കൂളിലെ ആയയാണ്. അത് സർക്കാർ നിയമനവുമാണ്. 6 വയസ്സിലാണ് പാലക്കാട് തെരുവിൽ മാതാപിതാക്കൾ ബസീമയെ ഉപേക്ഷിക്കുന്നത്. ജന്മനാൽ ബധിരയും മൂകിയുമാണ്. തെരുവിൽ നിന്ന് എന്നെ പാലക്കാട് ജില്ലയിലെ വല്ലപ്പുഴ അനാഥാലയത്തിലേക്ക് മാറ്റി. അവിടെ വളർന്നു. പിന്നീട് കോഴിക്കോട് കൊളത്തറയിലെ ഈ സ്ഥാപനത്തിലേക്കും, ബസീമ പറഞ്ഞു തുടങ്ങി. ബസീമയെ മനസ്സിലാക്കാൻ ഏറെ പ്രയാസപ്പെട്ടു. അധ്യാപകനില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ബസീമ അപരിചിതയാവുമായിരുന്നു. സ്കൂൾ വിദ്യാഭ്യാസം ഇവിടെ പൂർത്തിയാക്കി. മികച്ച സൌകര്യമാണ് സ്കൂളിലുള്ളതെന്ന് ബസീമ പറയുന്നു. 10ാം ക്ലാസ്സിന് ശേഷം +2 പഠനം പൂർത്തിയാക്കി. അതിനുശേഷമാണ് ഇവിടെ തന്നെ പഠിച്ച ഒരാളെ വിവാഹം കഴിക്കുന്നത്. ചെറുപ്രായത്തിൽ തന്നെ കൊളത്തറയിലെ സ്കൂളിലെത്തപ്പെട്ട ബസീമ സ്കൂൾ അധികൃതരുടെയും സഹപ്രവർത്തകരുടെയും കണ്ണിലുണ്ണിയായിരുന്നു. അവരുടെ മകളെ പോലെയാണ് വളർത്തിയത്. സ്കൂൾ അവധിക്കാലങ്ങൾ ചെലവഴിച്ചിരുന്നത് അവർക്കൊപ്പമായിരുന്നു. അവിടെ പഠിച്ചു വളർന്ന ബധിരനായ ഷെഫീഖ് എന്ന വ്യക്തിയെ വിവാഹം കഴിച്ചു. 2006ലായിരുന്നു വിവാഹം. വളരെ വലിയ ചടങ്ങുകളോടെ 2 ദിവസം നീണ്ടു നിൽക്കുന്നതായിരുന്നു വിവാഹ ചടങ്ങുകൾ. ഹാളിലായിരുന്നു വിവാഹം നടന്നത്. കാരാട് സ്വദേശിയായിരുന്നു ഷെഫീഖ്. അന്ന് ഒപ്പനയും പാട്ടും ബഹളവുമൊക്കെയായിരുന്നു വിവാഹം. ആ നാളുകളെക്കുറിച്ച് സഹപ്രവർത്തകരും വാചാലരായി. ആ വിദ്യാലയത്തിന്റെ മകൾ അവിടെ നിന്ന് വിവാഹം കഴിച്ച സന്തോഷം അവരുടെ വാക്കുകളിൽ പ്രകടമായിരുന്നു. വിവാഹത്തിനുശേഷം ബസീമ കാരാട്ടേക്ക് ഷെഫീഖിനൊപ്പം താമസം മാറി. അങ്ങനെ കുടുംബജീവിതവുമായി. അതിനിടെ 2 ആൺമക്കൾ പിറന്നു. മൂത്ത മകൻ ഫാറൂഖ് കോളേജിൽ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 2ാമത്തെ മകൻ 2ാം ക്ലാസ്സിലുമാണ് പഠിക്കുന്നത്. 2010 ആയയായാണ് ബസീമ ആ സ്കൂളിൽ ജോലിക്ക് കയറുന്നത്. കൂലിപ്പണിക്കാരനാണ് ഷെഫീഖ്. കേൾവിശക്തിയില്ലെങ്കിലും നാട്ടിൽ പണി ചെയ്തുകൊണ്ടായിരുന്നു ഉപജീവനം നടത്തിയിരുന്നത്. പെയിന്റിംഗ് പണിയാണ് ചെയ്തിരുന്നത്. ഇപ്പോൾ ഷെഫീഖിന് ശാരീരിക പ്രയാസങ്ങൾ ഉള്ളതുകൊണ്ടുതന്നെ ജോലിക്ക് പോകാൻ കഴിയുന്നില്ല. തലവേദനയും തലചുറ്റലുമാണ് അസുഖം. ബസീമയുടെ വരുമാനത്തിലാണ് ഭർത്താവിന്റെ ചികിത്സയും കുട്ടികളുടെ പഠനവും ജീവിതവും കഴിഞ്ഞു പോകുന്നത്. അതിനിടെ ചെറിയൊരു വീട് പണിയാൻ ഇവർ ശ്രമിച്ചു. പാതിവഴിയിൽ നിർമ്മാണം വഴിമുട്ടി നിൽക്കുകയാണ്. വീട് പണിയാനുള്ള സ്ഥലം ഒരു സംഘടനയാണ് ഇവർക്ക് നൽകിയത്. വീട് പണിക്കിടെ ഭർത്താവിന് അസുഖം വന്നതാണ് വീട് പണി അനിശ്ചിതത്വത്തിലാക്കിയത്. ആ സങ്കടവും ബസീമ പങ്കുവയ്ക്കുന്നു. വീടിന്റെ പല ഭാഗങ്ങളും പണിതു കഴിഞ്ഞു. വാതിലുകളും ജനലും വയ്ക്കാനുണ്ട്. നിലംപണി ഒന്നുമായിട്ടില്ല. കിണറു വേണം. എല്ലാം ദൈവത്തിന്റെ കൃപയാൽ നടക്കും, ബസീമ ആംഗ്യ ഭാഷയിൽ പറഞ്ഞു നിർത്തി. അങ്ങനെ കൂടി കഴിഞ്ഞപ്പോ തീരെ ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. നെഞ്ചുവേദനയും തലവേദനയും ഛർദ്ദിക്കുക ചെയ്യും. ജോലി ചെയ്യുമ്പോൾ പണിക്കൊന്നും പോകാൻ കഴിയില്ല. ഒന്നും ഇവിടെ കിട്ടുന്ന പൈസ പൈസ അങ്ങോട്ട് കൊടുക്കും. മരുന്നിന് വേണ്ടി പൈസ ഒരുപാട് പൈസ കൊടുക്കുന്നുണ്ട്. വേദനയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു പ്രയാസമുണ്ട്. കുട്ടികൾ കുഴപ്പമൊന്നുമില്ല. കുട്ടികളെ ഒക്കെയാണ് നന്നായിട്ട് പഠിക്കുകയൊക്കെ ചെയ്യുന്നത്. 1ാമത്തെ കുട്ടി മൂത്ത കുട്ടി ഫാറൂഖ് കോളേജിൽ 8ാം ക്ലാസ് പഠിക്കുന്നുണ്ട്. 2ാമത്തെ കുട്ടി വീടിന്റെ അടുത്ത് തന്നെ 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. വീടിന്റെ അടുത്ത് തന്നെ സ്കൂളാണ്. വീടിന്റെ തൊട്ടടുത്താണ്. പോയി വരാനുള്ള ദൂരമാണ്. വാതില്ല എന്നുള്ള പ്രശ്നവും പിന്നെ ഫ്ലോറിംഗ് കഴിഞ്ഞില്ല എന്നുള്ളത്. പിന്നെ ബാത്റൂമിന്റെ ഇതൊന്നും വെച്ചില്ല. ആ ഒരു ബുദ്ധിമുട്ടുകൂടിയുള്ള ബാക്കി കഴിഞ്ഞതാണ്. അന്ന് അടുക്കള ആ പൈസ അടുക്കളന്റെ പണിക്ക് ചെലവാക്കിയത്. ഫ്ലോറിംഗ് അല്ലാതെ ബാക്കി അടുക്കളന്റെ പണി കഴിഞ്ഞു. ടൈലിന്റെ പണിയും ഡോറിന്റെ പണിയും കപ്പൂസിന്റെ ക്ലോസറ്റ് മറ്റു പണികളും.
കക്കൂസിന്റെ തെറ്റും അതുപോലെ തന്നെ കിണറിന്റെ പണി രണ്ട് പണിയും കൂടി ചെയ്യാൻ ബാക്കി വർഷം ബാക്കിയുണ്ട്. ജന്മനാൽ വൈകല്യവും അതിനൊപ്പം തന്നെ അനാഥത്വവും പേറിയാണ് ബസീമ ഇവിടെ വരെ എത്തിയത്. പാതിവഴിയിൽ തീരുമായിരുന്ന ജീവിതം പല കൈകളിലൂടെ മറിഞ്ഞ് കൊളത്തറയിലെത്തി. ചെറിയൊരു ജോലിയുണ്ടെങ്കിലും പ്രതികൂലമായ സാഹചര്യമായതിനാൽ ബസീമയ്ക്ക് ഒരു കൈത്താങ് ആവശ്യമാണ്. വീട് പണി പൂർത്തിയാക്കണം, മക്കളെ കൂട്ടി വീട്ടിലേക്ക് മാറണമെന്നതൊക്കെയാണ് ബസീമയുടെ ആഗ്രഹം. സന്മനസ്സുള്ളവർ നൽകുന്ന സഹായങ്ങൾ ഒരിക്കലും പാഴാകില്ല. ഒരു കുടുംബം പുഞ്ചിരിക്കുന്നത് അതിലൂടെ കാണാൻ കഴിയും.